നമസ്കാരം. കഴിഞ്ഞ ദിവസം ഹൃദയാഘാതം മൂലമുണ്ടായ ഡോക്ടർ ഫൈസലിന്റെ മരണം വലിയ ദുഃഖകരമായ വാർത്ത തന്നെയായിരുന്നു. ഫൈസലിന്റെ അവസാന നിമിഷങ്ങളിൽ സഹായത്തിന് കോവിഡ് ഭീതി മൂലം ആരും എത്തിയില്ല എന്ന വാർത്തയാണ് സഹോദരിയായ അസീനയെ കൂടുതൽ സങ്കടപ്പെടുത്തുന്നത്. തൃശൂർ ജില്ലാ ആശുപത്രിയിൽ ഡോക്ടറാണ് അസീന. ഡോക്ടർ ഫൈസലിന്റെ ഭാര്യ സീന വിദേശത്താണ്. 10 വയസ്സുള്ള മകനും ഭാര്യ മാതാവിനുമൊപ്പം ഹരിപ്പാട്ടെ വീട്ടിലായിരുന്നു ഫൈസൽ താമസിച്ചിരുന്നത്. വൈകിട്ടുള്ള പതിവ് ചായയ്ക്ക് വരാതിരുന്നപ്പോഴാണ് വീട്ടിലുള്ളവർ ഫൈസലിനെ അന്വേഷിച്ച് മുകളിലെ നിലയിലെ മുറിയിലെത്തിയത്. വിളിച്ചിട്ട് അനക്കമില്ല എന്ന് കണ്ട ഉടനെ തന്നെ ഭാര്യ മാതാവ് പലരെയും വിളിച്ചുവെങ്കിലും കോവിഡ് ഭീതി മൂലം ആരും വന്നില്ല. പിന്നീട് മണിക്കൂറുകൾ കഴിഞ്ഞ് ആംബുലൻസ് എത്തി. അതിലെ ജീവനക്കാരാണ് ഫൈസലിന്റെ മൃതദേഹം താഴെയെത്തിച്ചത്. ഫൈസലിന് നേരിടേണ്ടി വന്ന ഈ അവഗണനയെ കുറിച്ച് അസീന സമൂഹ മാധ്യമത്തിൽ എഴുതിയ കുറിപ്പ് ഇങ്ങനെയാണ്: എന്റെ ഇളയ സഹോദരൻ ഡോക്ടർ ഫൈസൽ ഹൃദയാഘാതത്തെ തുടർന്ന് മരിക്കുകയായിരുന്നു. ഹരിപ്പാട്ട് വെച്ചാണ് മരണം സംഭവിക്കുന്നത്. ആലപ്പുഴ ചെറിയനാട് PHCയിലെ ചാർജ് മെഡിക്കൽ ഓഫീസറായിരുന്നു. തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്നും MBBS ബിരുദം നേടി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പൾമണോളജിയിൽ PhD പൂർത്തിയാക്കിയ ശേഷം മാസങ്ങൾക്ക് മുൻപാണ് സർവീസിൽ തിരികെ പ്രവേശിച്ചത്. ഭാര്യ ഡോക്ടർ സീന പീഡിയാട്രിഷ്യൻ ആണ്. ഏകമകൻ റസ്താൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. നിന്റെ കുട്ടിക്കാലവും ജീവിതത്തിൽ നിന്നും നിന്നെ പിന്തുടർന്ന ദൗർഭാഗ്യങ്ങളും എല്ലാം എനിക്ക് വേദനാജനകമായ നിമിഷങ്ങളാണ് കുട്ടി. പരീക്ഷയിൽ ഉയർന്ന റാങ്ക് നേടിയാണ് നാടിന്റെയും പഠിച്ച സ്ഥാപനത്തിന്റെയും അഭിമാനമായി ഫൈസൽ മാറുന്നത്. ജീവിതത്തിന്റെ അന്ത്യനിമിഷങ്ങളിൽ പോലും ഹൃദയാഘാതം മൂലം അബോധാവസ്ഥയിലായ നിന്നെ ഒന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ ഒന്ന് സഹായിക്കാൻ പോലും നമ്മുടെ സമൂഹത്തിലെ നിനക്ക് ചുറ്റും താമസിക്കുന്ന ആരും വന്നില്ല എന്നറിഞ്ഞപ്പോൾ ചങ്ക് പറഞ്ഞു പോകുന്നത് പോലെ തോന്നിയെന്നും സഹോദരി പറയുന്നു. നീയും ഞാനും നമ്മുടെ കുടുംബത്തിലെയും സർക്കാർ പ്രൈവറ്റ് മേഖലയിലെ ഡോക്ടർമാർ അടക്കമുള്ള ആരോഗ്യ പ്രവർത്തകരോട് പറയാനുള്ളത് ഇങ്ങനെയാണ്: ഈ സമൂഹത്തിലെ ചിലരുടെ പ്രവൃത്തികൾ എന്നെ ശരിക്കും തളർത്തി. എൻ്റെ പൊന്നനിയന് കണ്ണീരോടെ വിടാം. നിന്റെ സൗമ്യവും പുഞ്ചിരിയുതിരുന്ന മുഖവും ഞങ്ങളുടെ മനസ്സിൽ മായാതെ ജീവിതാവസാനം വരെ നിലനിൽക്കും. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നും നീ ഉണ്ടാകും. ഇങ്ങനെയാണ് സഹോദരി ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്.